ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരവും പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും പ്രശ്നഭരിതവുമായ ഒരു കാലഘട്ടത്തിലെ കഥയാണിത്. അന്ന് ഞാൻ നടന്ന വഴികളിലെ മതിലുകൾ കൈതോലകളായിരുന്നു. ആ കൈതോലകളിൽ മുള്ളുണ്ടായിരുന്നു. നടന്ന വഴികൾ ചെളിവെള്ളം നിറഞ്ഞ ഇടവഴികളായിരുന്നു. അന്ന് കൂട്ടിന് വിശപ്പും വരട്ടിയുറിയും ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കഥകളൊക്കെ അരനൂറ്റാണ്ട് കാലത്തെ കഥകൾ പുസ്തക രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഈ കഥയിൽ എന്നോടൊപ്പം ചലിച്ച ആയിരങ്ങളുടെ കഥയും അവരുടെ ജീവിതാനുഭവങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നടന്ന വഴികളിൽ എന്നോടൊപ്പം ചലിച്ച ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഈ ഒരു പുസ്തക രൂപത്തിൽ ഒരു ആത്മകഥാ കഥനം എഴുതുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഉൾക്കൊള്ളിച്ചതെല്ലാം സത്യസന്ധമായ വിവരണമാണെന്നും ആ സത്യസന്ധത നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ആസ്വാദ്യകരമായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പ്രഭാത് ബുക്ക് ഹൗസ് തിരുവനന്തപുരവും ആറ്റിങ്ങൽ ഫ്രണ്ട്സ് ഓഫ് അമർ മെറ്റേണിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുസ്തക പ്രകാശനം നാളെ. തിരകൂടി കൊണ്ടുവായോ പടിവാതിൽക്കൽ. പ്രഭാത് ബുക്ക് ഹൌസ് ആൻഡ് പബ്ലിഷേഴ്സ് ചെയർമാനും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ഡോക്ടർ ജോർജ് ഓണക്കൂർ പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് ഇതിന് മുന്നോടിയായി നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. അമർ ആശുപത്രി മേധാവിയും പ്രശസ്ത ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയ മുള്ളുകൾക്കിടയിലൂടെ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. ആദ്യത്തെ അരനൂറ്റാണ്ട് കാലത്തെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളുടെ ഒരു വിവരണമാണ് ഈ ആത്മകഥാ കഥനം. ശരിക്കും ഞാൻ വന്ന വഴികൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളായിരുന്നു. ആ വഴികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ദുർഘട പ്രശ്നങ്ങൾ, ഒരുപാട് മോശമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആത്മകഥ എഴുതണമെന്ന് എനിക്ക് നേരത്തെ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്നെ ഒരുപാട് പേര് സമീപിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ആത്മകഥ എഴുതുകയാണെങ്കിൽ എൻ്റെ ഭാഷയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നേ ഉണ്ടാകാവുള്ളൂ എന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആത്മകഥ എഴുതിയത്. ഈ കഥയിൽ എൻ്റെ ബാല്യകാലവും എൻ്റെ സ്കൂളിങ്, എൻ്റെ കോളേജ് പഠനം, മെഡിക്കൽ വിദ്യാഭ്യാസം, പോസ്റ്റ് ഗ്രാജുവേഷൻ സർവീസിലുള്ള കഥകൾ, ഒരു അഞ്ച് ദേശങ്ങളും അഞ്ച് ദശകങ്ങളുമാണ് ഈ കഥയിലെ ആധാരം. ഞാൻ കരുനാഗപ്പള്ളി ജനിച്ചു. ഞാൻ ശാസ്താംകോട്ട കോളേജ് മുതൽ ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ക്ലിനിക് ഉണ്ടായിരുന്നു. ഞാൻ മൂന്നാല് വർഷം ക്ലിനിക് നടത്തിയിട്ടാണ് പി ജിക്ക് പോയത്. അത് തൊടിയൂരും മൈനാഗപ്പള്ളിയുമായിരുന്നു, രണ്ട് ക്ലിനിക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പി ജിക്ക് പോയി. അത് കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസ് കയറി. 10-15 വർഷം ഗവൺമെൻറ് സർവീസ് കഴിഞ്ഞു. ചില പ്രത്യേക കാരണങ്ങളാൽ ഗവൺമെൻറ് സർവീസ് തുടരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് നിർത്തി ഇവിടെ ഹോസ്പിറ്റലിൽ തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടത്തിലെ കഥകളാണ് ഇതിനകത്തുള്ളത്. അത് ഞാൻ അന്ന് അനുഭവിച്ച പ്രശ്നങ്ങളും ഞാൻ കണ്ടുമുട്ടിയ ആളുകളും ഞാൻ പോയ വഴികളും എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്താൻ വേണ്ടി ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളും ഒക്കെ ചേർന്ന ഒരു ചെറിയൊരു വിവരണമാണ് ഈ കഥ. അതിൽ അല്പവിമർശനമുണ്ട്, സാമൂഹ്യ വിമർശനമുണ്ട്, രാഷ്ട്രീയ വിമർശനമുണ്ട്, തൊഴിൽപരമായ ഞങ്ങളുടെ മേഖലയിലെ ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാ രീതിയിലും
ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു പോയ കുറേ സംഭവങ്ങളുടെ ഒരു രത്നം ചുരുക്കം എന്ന് മാത്രം വേണേ പറയാം. കഥ എൻ്റെ ഭാഷയിലുള്ളതാണ്, നാടൻ ഭാഷയാണ്, സാഹിത്യ ഭാഷയല്ല. പിന്നെ ഇതിൻ്റെ കഥ വായിച്ച അല്ലെങ്കിൽ ഈ കഥയ്ക്ക് വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞവരൊക്കെ നല്ല അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ. ശ്രീ ജോർജ് ഓണക്കൂറാണ് ഈ കഥ വായിച്ച് അവതാരീകരിച്ചത് ചെയ്തത്. ശ്രീ സി ദിവാകരനാണ് ഈ കഥ വായിച്ചിട്ട് അതിന് ആമുഖം എഴുതിയത്. ശ്രീ സി ദിവാകരൻ എൻ്റെ നാട്ടിലെ 10 വർഷം ഞങ്ങളുടെ നാട്ടിലെ MLA ആയിരുന്നു. എന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. ഓണക്കൂർ സാറിന് ഈ കഥ വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ അത് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുന്നത്, ഞങ്ങളുടെ കാലഘട്ടത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കഥകളെല്ലാം. പിന്നെ ഞങ്ങളുടെ കാലഘട്ടത്തിലെ ആ സാഹചര്യത്തിൽ ജീവിച്ചു വന്ന ആളുകളാരും ഡോക്ടർമാരാകാനോ അങ്ങനെ ഒരു ലെവലിലെത്താനോ ആ ഒരു അവർക്ക് ആ ഒരു വിദ്യാഭ്യാസം നേടാനോ ഒരിക്കലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചത്. അപ്പോൾ അന്ന് പോയ വഴികളൊക്കെ അതിനുവേണ്ടി ചെയ്ത പ്രയത്നങ്ങളൊക്കെ ഈ കഥയുടെ ഒരു ഭാഗമാണ്. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, Attingal.